ആ ഒരു പെർസെൻറ്റേജ് കുറയുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഏതൊരു സ്കൂളിനെ കിടക്കും പോലത്തെ വൈബ് എടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. ഓക്കെ, എന്നാൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കിട്ടും പോലത്തെ കളിച്ച് മാസ് കഴിച്ചിട്ടുണ്ടായിരിക്കും, കുറേ പേര് അങ്ങനെ യൂസ് ചെയ്തിട്ട് സ്കൂളിൽ പോയി കിടത്തിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ഒരു സംഭവത്തിന് ഈ ഒരു മാച്ചിനകത്ത് ഞാനും ആ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു പ്ലാന്റിനെ മുമ്പ് വെച്ചിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നതനുസരിച്ച് ആൾക്കാരോടൊന്ന് മനസ്സിലാക്കി അവമാരത്തെ കൃഷി ചെയ്ത് അവമാരെ വൈപ്പ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം കേസ് നമ്മുടെ ഒരു ടെക്നിക്ക് എത്രമാത്രം വർക്കാവും നമുക്ക് നോക്കാം. അതിനുശേഷം കേസ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ബാക്കിൽ നിന്നെല്ലാം കിടും പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, മുമ്പിലൊരുത്തോണ്ടായിരുന്നു അവരെ കിട്ടാൻ മാസ്മരുമായിട്ട് അവനെ ഏറ്റവും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി എന്ന് വെച്ചാൽ നൈസർ എന്നാണ് പുറകെ എടുത്തിട്ടുണ്ടായിരുന്നു, അവനെ നോക്കണം. അതേപോലെ തന്നെ ആ ഒരു പ്ലാന്റ് ചാകുന്നതിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു 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 വരുന്നുണ്ട്. ഏതോ ഒരു നല്ല കിടിലം പോലത്തെ സ്കൂളാണ് അവിടെ നിന്ന് കിടക്കം പോലത്തെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കേസ് നമുക്ക് മെഡിഗിരിങ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അവന്മാരൊക്കെ അറ്റാക്ക് ചെയ്ത് മാസ് കാണിക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ് അതായത് നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റ് അവിടെ ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണോ ഉള്ളതെന്ന്, മുന്നത്തെ ആരാണുള്ള ഒരു കിടക്കം പോലത്തെ രോഗിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചുമ്മാ ആകാശത്തേക്ക് വിളിച്ച് എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. ആ ഒരു കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവിടെ വേറെ അവൻ്റെ സ്കോഡ് മേറ്റ് ഉണ്ടെന്ന്. കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ് കേസ് നിങ്ങൾക്കറിയായിരിക്കും. ഇന്നത്തെ വീഡിയോസ് എടുത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഇൻകേസ് അത് അറിയാത്ത ആൾക്കാർ, ഐ മീൻ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ക്യാരക്ടർ ഏതെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ അനുഭവത്തിനകത്ത് ആ ഒരു ക്യാരക്ടർ ഏതാണെന്ന് നമ്മുടെ പിള്ളേർ നൈസായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ആ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി കൊണ്ട് തന്നെ ഞാൻ ഒരു കില്ലെടുക്കുമ്പോൾ തന്നെ അവൻ്റെ ടീംമേറ്റ് ആരെങ്കിലും 75 മീറ്ററിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പിനകത്ത് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നൈസായിട്ട് ഒരുത്തരെയും കൂടെ കണ്ടുപിടിച്ച് കിടക്കുമ്പോൾ നോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വായിലേക്ക് കൊടുത്ത് ചാടി ഇറങ്ങി കയറുമെന്ന് നിങ്ങൾ അതിന് ശ്രദ്ധിച്ചോ? ആ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്ലാന്റ് തന്നെ ചെത്തുന്ന അവൻ അറിയാം. സോ നൈസർ എന്താണ് ആ ഒരു ലെവൽ 3 ഐറ്റംസ് ഗൺസൊക്കെ ഇവരും കൂടെ കിട്ടുന്നത് വെച്ച് വലിയ കാര്യത്തിൽ ചാടി ഇറങ്ങിയത് ചത്തുപോയി എന്റെ വായിലേക്കടം വന്ന് വീണൊക്കെ. എന്നാലും അവിടുന്ന് നൈസർ എന്താണ് ആ ഒരു ബോൺഫയർ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ആരോ മറ്റേ മിഷന്റെ ആ ഒരു സാധനം അത് ടാർജറ്റ് ലോക്ക് ചെയ്യുന്നത് എന്നെ തേടി പിടിക്കാൻ വേണ്ടി ആർക്കോ ലോക്ക് ആക്കിയിട്ടുണ്ട്. എന്നെ അവൻ പിടിക്കാൻ വേണ്ടി ഒരു നോക്കി നിൽക്കുന്നുണ്ടൊക്കെ. മനുസ്സെ നീ എന്നെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണോ? സോ ആ ഒറ്റപ്പാടും ബോളം വെക്കാതെ അവൻ നൈസർ എന്താണ് പമ്മി പമ്മി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഗൈസ് എനിക്കും അവനെ മാപ്പിൽ കാണുന്ന കാര്യം അവന് വിവരമില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അവന് മാത്രമല്ല എന്നെ കാണുന്നത്, എനിക്ക് അവനെ കാണാൻ വേണ്ടി പറ്റും. സോ നൈസർ എന്താ ഗൈസ് നിങ്ങൾ മാപ്പിലേക്ക് നോക്കുക, അവൻ എവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ദൂരെ നല്ല കിടക്കം പോലത്തെ അടിച്ചു, പക്ഷേ ഗൈസ് നമ്മുടെ അടുത്തുണ്ടല്ലോ അവിടുന്ന് കിട്ടിയ റെഡ് കളറുള്ള കിടക്കം പോലത്തെ ആ ഒരു SVD ഒരു കിടക്കം പോലത്തെ വൈ സാധനമാണ് കയ്യിലിരിക്കുന്നത്. അടിച്ചപ്പോഴത്തേക്ക് അവൻ്റെ തലമണ്ട കിറങ്ങിപ്പോയി. കാര്യം 119 ഡാമേജ് എന്നൊക്കെ പറഞ്ഞാൽ അതും സോണിനകത്തുനിന്നൊക്കെ പറഞ്ഞാൽ അവൻ പിന്നെ ഇല്ലേ? ഓക്കെ, എന്തായാലും അവൻ്റെ അടുത്ത് തന്നെ കളയാൻ നമുക്ക് സമയമൊന്നുമില്ല. ഇപ്പോഴത്തെ നമുക്ക് സോണിലേക്ക് കയറി പോകണം. സോ എന്നാൽ കേസ് നമ്മൾ സോണിലേക്ക് ഓടുന്ന സമയത്ത് ഒരു കാര്യം വന്നേരം, അതായത് കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത മച്ചാൽ ആരെങ്കിലും ജസ്റ്റ് പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ അത്രയും സന്തോഷം. അതേപോലെ കേസ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ 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 സന്തോഷം. ഓക്കെ, എന്തായാലും കേസ് നമ്മുടെ പുറകിലുള്ള മറ്റവൻ ഓടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് ആ സിപ്ലിനൊക്കെ അടിച്ചിട്ട് നമ്മളേക്കാൾ മുമ്പ് സോണിലേക്ക് കയറിയപ്പോണ്ട് മിക്കവാറും അത് എനിക്കുള്ള പണിയാകാൻ ഞാൻ വളരെ കൂടുതൽ. ഞാൻ അങ്ങോട്ടും ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവനെ അറഞ്ഞം പറഞ്ഞ് അടിച്ച് തൂപ്പാനാക്കി അടിച്ച് നിരത്തി പിറ്റീമായിട്ട് ഒട്ടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും കേസ് നമുക്ക് എന്തായാലും കയറിപ്പോയി നോക്കാം. സോണി കയറിയല്ലേ പറ്റത്തുള്ളൂ, അവനെ പേടിച്ച് സോണി കയറാതെ ഒളിച്ചിരിക്കാൻ നമ്മളത്ര മണ്ടമാരൊന്നുമല്ല. നമ്മൾ എന്താണ് ചേകവന്മാരുടെ നാട്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അടിച്ചിടും എന്നൊരു കോൺഫിഡൻസ് തന്നെ നമ്മൾ എന്താണ് മുമ്പോട്ട് കയറി 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 പോകുന്നുണ്ട്. അവൻ മിക്കവാറും അവിടെ നമ്മളെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ വേറെ ഏതോ സ്കൂളുമായിട്ട് കിടലും പോലത്തെ ഫൈറ്റ് ഒന്നും നോക്കുന്നില്ല. അവിടെയാണ് ഒന്നാമതേ പ്ലാന്റിന്റെ ആ ഒരു റെഡ് കളറുള്ള ഗൺസുകളൊക്കെ കിടപ്പുണ്ടല്ലോ, ഒരു കിടക്കും പോലത്തെ ട്രാപ്പ്
പോലെ വാട്ടിന്ന് വെച്ചാൽ കിണ്ണം കാച്ചിട്ട് ഒന്നും നോക്കില്ല, കണ്ണും പോത്ത് ചുമ്മാ ചുമ്മാ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് അടിച്ച് അറിഞ്ഞാവാൻ ഇതിലുള്ളത് കിട്ടുമ്പോൾ പോകത്തെ ഒരു മൂന്ന് ഇല്ല നാല് കിലി സംതിങ് അവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോഗി നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു സ്കൈൽ ഇട്ടിട്ട് ഏതോ ഒരുത്തൻ ആ ഒരു ഗ്ലുവാള പൊട്ടിച്ചു വന്നു, അതിൽ നിന്ന് നമുക്കൊരു നോക്ക് കിട്ടി. ആ ഒരു നോക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആക്കി മാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ് ഗൈസ്, ആ ഒരു വീടിന് വലിയ വീടിന് എടുത്ത് ഏതോ ഒരു എനിമി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് അവനോട് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. അതേപോലെ ഗൈസ് നമ്മുടെ ആ ഒരു മിഷൻ്റെ സാധനം ഉണ്ടല്ലോ എന്നെ കൊല്ലാൻ വേണ്ടി ഏതോ ഒരു കാട്ട് പൊട്ടൻ വന്ന് കയറിപ്പോയതാണ്. അവൻ്റെ അവസ്ഥ നോക്കി എനിക്ക് ഇപ്പോഴും ചെരി വരുന്നത് ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നെ കൊല്ലാൻ വേണ്ടി വലിയ കാര്യത്തിൽ പറ്റിയ ഒരു ടാർജറ്റ് ലോക്ക് ആക്കുന്ന സാധനം ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അറിയാൻ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നാളത്തെ വീഡിയോസിനകത്ത് ഇൻകേസ് ഒന്നുകൂടെ ചോദിച്ചിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്നെനിക്ക് പറയാമല്ലോ. സോ അതിന് വേണ്ടിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ടാർജറ്റ് ലോക്ക് ആക്കുന്ന അവസാനത്തിൻ്റെ പേരുണ്ടല്ലോ ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഡെത്ത് ലിസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. വാട്ട് ഓഫ് ഡീസ് ഒന്ന് കമൻറ്റ് ഉണ്ട്, അത്ര സന്തോഷം. എന്തായാലും അത് മേടിച്ചിട്ട് പണി മേടിച്ച് ഒരുത്തനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു മെസ്സേജിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അവനാണെങ്കിൽ സോണിനകത്ത് പെട്ട് കിടക്കുവാണ്, ഞാൻ ഇവിടെ ഉള്ളവരെ അവനറിയാം, അവൻ അവിടെ ഉള്ളവരെ എനിക്കും അറിയാം. അവനാണോ ഞാനാണോ ഇത് രണ്ടിനും തീരുമാനിക്കണം. കാര്യം അവൻ എത്ര നേരം നമ്മുടെ പുറകിട്ട് ഓടിച്ചാൽ, ഞാനാണെങ്കിൽ ആ സിപ്ലിനെ കടിച്ച സമയത്ത് അവൻ നമ്മളെ തീർത്തു എന്നൊക്കെ വിചാരിച്ചാണ്. ഓക്കെ, വാട്ടർ അവർ ഏന്തി വലിച്ചൊക്കെ നോക്കുന്നുണ്ട്, കുറച്ച് ഡാമേജ് കൊടുക്കും. കാരണം സോണിന് പുറത്തായതുകൊണ്ട് ചെറിയൊരു ഡാമേജ് കിട്ടിയാൽ പോലും അത് ഭയങ്കര സംഭവം തന്നെയാണ്. കാര്യം സോണിലേക്ക് കയറാൻ കുറെ പാട് വരും, ഇഴഞ്ഞിട്ടായാലും അവന് കയറാൻ പറ്റില്ല. ഓക്കെ, എന്നാലും കുറേ നേരം നോക്കിയിട്ട് അവനെ അനുസരിച്ച് വിട്ട് കളയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗസ്റ്റ് ചോദിച്ചു, ഇത്രയും ഓടിച്ച് അവനെ വിട്ടു വരേണ്ട കാര്യം എന്തോന്നു. ഞാൻ നേരെ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് നൈസർ എന്താണ് അവൻ്റെ നിലയിൽ കൂടെ പോകുന്നുണ്ട്. അവൻ നൈസർ എന്താണ് ആ ഒരു ഗ്ലൂ ആൾട്ട് ലൂട്ടൊക്കെ പറഞ്ഞ് മെഡിക്കറ്റ് നിൽക്കാൻ വേണ്ടി പോയതാണ്. അവൻ എന്നെ മനസ്സിൽ കിട്ടുക്കം പോലത്തെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അവൻ കൊല്ലാൻ വിചാരിച്ച് അറവുകുഞ്ഞാടിനെ പോലെ കൊണ്ട നടന്ന് വരുത്താൻ നൈസിൻ്റെ മാസ് കാണിച്ച് ഞാൻ ആരെയും കൊല്ലും എവനെയും കൊല്ലും എനിക്ക് നാല് കില്ല് വേണമെന്നൊക്കെ പറഞ്ഞ് മാസ് കാണിച്ച് ആ ഒരു ഡെത്ത് ലിസ്റ്റ് സാധനം എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അവൻ ചാവുക എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ അത് ദാരുണമായിരുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന എപ്പിക്ക് മൊമെൻ്റാണ് ഹാർട്ട് ബീറ്റ് ഓരോ നിമിഷം ടക്ക് 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 എന്ന് കൂടി വരുന്ന കിടക്കം പോലത്തെ മൊമെൻസും കാണാൻ വേണ്ടി പറ്റും. ഞാനൊരു സിപ്ലൈൻ അടിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നേരെ അങ്ങോട്ട് കയറിച്ചിട്ടുവാണെങ്കിൽ എനിമിയുടെ അണ്ണാക്കിലേക്കായിരിക്കും കയറി പോകുന്നത്. അത് നൈസറ്റ് ഞാൻ സമ്മതിച്ചില്ല. സോൺ നൈസറ്റ് എന്താണ് ആ പകുതി ആയപ്പോഴത്തേനും ഞാൻ നൈസറ്റ് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ നോക്കി മെഡിക്കറ്റ് നോക്കി എൻ്റെ ഒരു ഒറ്റ മെഡിക്കറ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ആ പകുതി എസ് പി മാത്രമേ ഉള്ളൂ. മുമ്പ് നോക്കുമ്പോൾ ഒരു സ്കോഡ് മുമ്പിൽ സ്കോഡ് പകുതി എസ് പി പുറകി സോണ് എൻ്റെ പൊന്നളി എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. കിളി പാറിയ അവസ്ഥയായിപ്പോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് സെക്കൻഡ് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് തീരുമാനിക്കാം, ഒന്ന് ചിന്തിക്കാം എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, എന്തായാലും അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്, ഇവിടെ ഒന്നിട്ട് കാര്യമില്ല. കാരണം സോൺ എന്തായാലും ചെറുതായി വരുന്നുണ്ട്, അവിടെ സോണിനകത്തേക്ക് കയറിയിട്ട് മാത്രമേ നമുക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ലോഗിൽ നിന്ന് ഇങ്ങനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ഡാമേജെങ്കിലും ഒരു ഡാമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടപടച്ച മൂഞ്ചി അവിടെ ഇരിക്കും. ആരോടും മിണ്ടാതെ പമ്മി 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 സോണിൻ്റെ സൈഡിൽ കൂടെ പോകാനത് വേറെ ഒന്നുമില്ല, ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരെ അടിയിട്ട് എൻ്റെ പൊന്നളിയാൽ ഓപ്പണിൽ കൂടെ ഓടുന്നത്. നമ്മളിങ്ങ് ഇൻകേസ് അടി വരുവാണെങ്കിൽ ഗ്ലൂ ആൾഡാ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് സ്കൈലറ്റ് പിടിച്ചിട്ട് നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യുവാണ്. നമ്മളോട് ഊമ്പാവ ആമ്പലാമ്പലാക്കി മാനം നോക്കി ചുമ്മാ കൈയും കൊട്ടി നിൽക്കാനല്ലാതെ വേറൊന്നും ചെയ്യാനല്ലോ. ഓക്കെ, എന്തായാലും കൈസ് നമ്മൾ നൈസാണ് വീടിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. ഈ ഒരു വീടിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുത്തം താണ്ടി അവരെ കൂടെ പോകുന്നു, ഒന്നും നോക്കില്ല, കിടക്കുമ്പോഴത്തെ അടിച്ചു ഒരുത്തരം നോക്കി രണ്ട് നോക്കോ എൻ്റെ പൊന്നളിയെ കിടക്കുമ്പോഴത്തെ രണ്ട് നോക്ക് കിട്ടി. അടുത്തൊരു ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. വാട്ടവർ മെറ്റം മിക്ക രക്ഷപ്പെടാൻ ഞാൻ വളരെ കൂടാണ്. ഓക്കെ, ഭയങ്കര വിഷമമായിപ്പോയി. എന്താണ് കേസ് ഇത്ര അടിച്ച് നോക്കാക്കിയിട്ട് ശേഷം അത് ഈ ഒരു സമയത്ത് ഈ ഒരു ക്രൂഷ്യൽ പോയിൻ്റ് സമയത്ത് അത് ഗ്രാൻഡ് മാസ്റ്റർ ഈ ഒരു അടിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു സമയത്തൊക്കെ നൈസർ എന്താണ് ഒരു കില്ല് പോകാന്നൊക്കെ പറഞ്ഞാൽ അത്രയും വിഷമാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു എൽ ഷേപ്പിൽ വീണ്ടും മടങ്ങിക്ക് ഞാനും കയറി വരാൻ പോകുന്നില്ല. മേളിൽ നോക്കുമ്പോൾ നൈസർ കുറേ ആൾക്കാർ ഓപ്പണിൽ കൊണ്ട് നിൽക്കുന്നുണ്ട്. അവന്മാരൊക്കെ കുറച്ച് ഡാമേജൊക്കെ കൊടുത്ത് കുറച്ച് ഡാമേജ് കയറ്റാൻ പറ്റും. അതേപോലെ കേസ് എന്താണ് തമ്മി ഫൈറ്റ് എടുത്ത് കൊണ്ടുനിൽക്കുന്ന ആൾക്കാരെ കുമ്മരടിക്കാനും പറ്റുന്ന കിടക്കും പോലത്തെ പൊസിഷനാണ് ഞാനിപ്പോൾ കരണ്ടി നിൽക്കുന്നത്. അതേപോലെ കേസ് നമ്മുടെ കയ്യിലുള്ള ഗണ്ണേതെന്ന് നിങ്ങൾക്കറിയാലോ, ഡ്രാഗണോ ആണ്, അതും വൈ സാധനം മാസാണ്. അതിനൊക്കെ ഡാമേജ് എന്നൊക്കെ പറഞ്ഞാൽ 100+ ഡാമേജ് ഒക്കെ ചുമ്മാതെ കിട്ടും. ചുമ്മാ സ്കോപ്പ് ചെയ്ത് ആരെങ്കിലുമൊക്കെ അവിടെ വരുന്നുണ്ട് നോക്കുന്നുണ്ട്. ഏസസ് അതഭാഗ്യനായ കുറേ ആൾക്കാർ നൈസൺ ഉണ്ടാകും നമ്മുടെ ഈ ഒരു സ്കോപ്പിനകത്ത്, അതായത് ഈ ഡ്രാഗണോവിൻ്റെ ഈ ഒരു സ്കോപ്പിനകത്തേക്ക് വന്ന് കയറുന്ന കാണാൻ വേണ്ടി പറ്റും. കേസ് നിങ്ങൾക്ക് ഡ്രാഗണോ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, ഐ മീൻ ഈ ഒരു എസ് ബി ഡി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇടയ്ക്ക് ഡ്രാഗണോ എന്ന് വന്ന് വേർന്നും കൊണ്ടെന്നല്ല, പണ്ടത്തെ പേരാണ് ഡ്രാഗണോ എന്ന്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പുതിയ കളികളുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോഴും എസ് ബി ഡി എന്ന് തന്നെയായിരിക്കും അറിയാവുന്നത്. സോ ഗേസ് അതൊന്ന് ജസ്റ്റ് ഓൾഡ് പ്ലേയേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, എന്താണ് ഈ ഡ്രാഗണോ, ആരാണ് ഈ SBD എന്നൊക്കെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ എത്ര സന്തോഷം. ഓക്കെ, അതേപോലെ ഗേസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗണ്ണ ഏതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോസിനകത്ത്. അതിനകത്ത് ഒരുപാട് പേര് വന്നത് AWM ഒക്കെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഗേസ് നിങ്ങൾക്ക് സെൻസിൽ നിങ്ങൾ സ്നൈപ്പർ പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. സോ നേസർ നമ്മുടെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുവാണെങ്കിൽ വേറെയുള്ള മാസ്റ്റാക്കാൻ പറ്റും. നമ്മൾ നേസരുടെ ഡെയിലി കുറച്ച് കിട്ടുന്ന പോലത്തെ റൂംസൊക്കെ എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേസർ എന്താണ് പ്രാക്ടീസ് സെഷനും അതേപോലെ നിങ്ങളുടെ സ്കില്ലൊക്കെ നാല് പേരെ കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. മാക്സിമം ജോയിൻ ചെയ്ത് പവർ കാണിക്കും. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ കറൻ്റ് ലിസ്റ്റ് അടുത്ത് നമ്മൾ 10 കിലോ എടുത്തിട്ടുണ്ട്. 4 ആൾക്കാർ മാത്രം അലയുണ്ട്. എന്ത് നടക്കാം, എവിടെയും നടക്കാം, പകുതി HP മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ മെഡിക്കറ്റ് ഇല്ല, മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. എൻ്റെ പൊന്നളിയ
ഈ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്, നാല് പേരല്ല ഇവ, മൊത്തം മൂന്ന് എനിമീസ്. ആമാര് സ്കോഡ് ആയിരിക്കും മിക്കവാറും, എനിക്കറിയത്തില്ല. നമ്മൾ 10 കിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു വിൻഡി മിഷൻ അടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ, അവിടെ മൊത്തം ലാൻഡ് മൈൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഏത് കാട്ട് വെടലയാണെന്ന് അറിയത്തില്ല. ഒരുത്തർ റഷ് ചെയ്ത് കയറി വന്ന് എമ്മറ്റി പിടിച്ച് മൂഞ്ചി ചോദിച്ചപ്പോഴത്തേക്ക് അവനെ കുത്തി പിടിച്ച് കംപ്ലീറ്റ് ആക്കി. അവിടെ ഗ്ലൂ ആൾ ഇട്ടിട്ട് അവനെ ലൂട്ട. ഓ മൈ ഗോഡ്, ഓക്കെ. അത്യാവശ്യം ലൂട്ടും കിട്ടി, MP5 അപ്പിയുള്ള സാധനവും കിട്ടി, ഗ്ലൂ ആൾ കിട്ടി, എന്തൊക്കെ കിട്ടണോ അതൊക്കെ കിട്ടി, എന്തൊക്കെ ലക്കി അതൊക്കെ ഒക്കെ. എന്നാലും അവൻ നമുക്ക് ഇത് തരാൻ വേണ്ടി തന്നെ ഓടി വന്നതെന്ന് തോന്നുന്നു. ലാസ്റ്റ് 2 ആൾക്കാർ മാത്രം ബാക്കി, ഞാനും ആ ഒരു എനിമിയും കൂടെ മാത്രം. ആ ഒരു എനിമിയാണ് ഇഷ്ടംപോലെ കില്ലക്കെടുത്ത് മാസ് കാണിച്ചവനാണ്. എന്നിട്ട് ഗ്രനേഡ് വാരി എറിഞ്ഞു മുമ്പിൽ അവൻ, ഞാൻ ഗ്ലൂ ആൾട്ട് അവനെ പൂട്ടിയിട്ട് ഒറ്റ ഓട്ടം ഭഗവാനെ ഈശാ രക്ഷിക്കണമെന്നിട്ട് ഒന്നും നോക്കുന്നില്ല, ചാടി ചുമ്മാ 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 ഗ്ലൂ ആൾട്ട്. എൻ്റെ പൊന്നളിയ, ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും എനിക്കൊരു അറിയത്തില്ല. ഓക്കെ, എന്തായാലും ബുഷായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഡ്രാഗോൺ എടുത്ത് കുറച്ച് ഡാമേജ് കൊടുത്തു. ചുമ്മാ ചുമ്മാ ഡാമേജ് കൊടുത്തിട്ട് അവനെ പട്ടിലിറ്റാക്കിയിട്ട് റീലോഡ് സമയത്ത് കിടക്കുമ്പോൾ അടിച്ച് നോക്കെടുത്ത് മാസ് കാണിച്ച് ഏതാ പവർ. ഓക്കെ, കിടക്കുമ്പോൾ ഒത്തിരി ബുയ് അടിച്ചിട്ടുണ്ട്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടക്കം കണ്ടെങ്കിൽ വേറെ ലെവൽ മാസ് വീട്ടിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ഓക്കെ, നമുക്ക് കിടക്കം വീട്ടാണ്. അതായിരിക്കും ബൈ.